അസ്സലാമു അലൈക്കും. ടേസ്റ്റി പാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് നല്ല പുതിയ ഫ്രഷായിട്ട് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് വെച്ച് നമുക്ക് ഇന്നൊരു റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി റോസ്റ്റാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും അതുപോലെ ഒരു ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തത് സവാള 4 എണ്ണമാണ്. 4 അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ളത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ആദ്യം തന്നെ ഉപ്പ് ചേർക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം വെച്ച് അങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ എയർ നിന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊക്കെ വാടിക്കിട്ടും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ തക്കാളി എടുക്കുന്നത് 4 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി അടച്ചിട്ടിട്ട് വേവിക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ അടച്ചിടാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഉടയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതൊക്കെ ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ് നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഗരം മസാലയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ശേഷമാണ് നമുക്കിതിലേക്ക് നമ്മളെ ഞണ്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ടത്. ഞണ്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ഞണ്ട് ഞാനൊന്ന് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞണ്ടൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പ് കുറവ് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് ഇവിടെ 1/2 കുക്കായിട്ടുണ്ടത്.
അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 കിലോൻ്റെ അടുത്ത് ഞണ്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുള്ളൂ. നമ്മുടെ ഈ ഞണ്ടിൽ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തൊക്കെ എടുക്കണം. എന്നതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാനിവിടെ ആ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്യാം. ഈ പുളിവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തക്കാളി ചേർത്ത് കഴിഞ്ഞാലും നമ്മളെ ഇത്ര തന്നെ അങ്ങോട്ട് നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെറുതായിട്ടൊരു പുളി ടേസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണ്ടാന്നുണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇതിൽ വെള്ളം നമുക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പുളിവെള്ളം എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞണ്ട് 2 തവണയാണ് കഴുകി നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കൊന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിവാക്കി ക്ലീൻ ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി നമ്മൾക്ക് ഈ ഞണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തത്. അത് നമുക്കിതിങ്ങനെ മുങ്ങിക്കെടുക്കുന്ന വിധത്തിലുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നുകൂടി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിത് അടച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി അടച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. കുറച്ചുകൂടി നമുക്കൊന്ന് ഇതിൻ്റെ കറി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ കുറേ വറ്റി വന്നിട്ടുണ്ട്. അതിൽ എണ്ണക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇനി മല്ലിയിലയൊക്കെ ചേർത്ത് നമുക്കൊന്നുകൂടി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.